സ്കൂളിലൊക്കെ ഷൂട്ടിംഗ്സ് അവിടെ കൂട്ടിനിളങ്കിൽ എന്ന് പറഞ്ഞ പടമൊക്കെ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. ഞാൻ ഇവിടെ പഠിച്ചത് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ കോഴിക്കോടാണ്, പിന്നെ പഠിച്ചത് എറണാകുളത്താണ് കൊച്ചിയിലെ. അപ്പൊ കൂട്ടിനുള്ളെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ മമ്മൂക്കാനൊക്കെ കാണാനെ ഇടിച്ച് തള്ളി ഞാൻ സ്കൂളിലൊക്കെ ഇങ്ങനെ 5 മണിക്കൊക്കെ അവിടെ മേനക ബേബിശാലിനി ഒക്കെ ആയിരുന്നു അന്ന് അഭിനയിച്ചിരുന്നത്. ഇടിച്ച് തള്ളി ഷൂട്ടിംഗ് കാണാനൊക്കെ പോയിട്ട് സിസ്റ്ററൊക്കെ ഭയങ്കര ചീറ്റ് ചീത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഫാദറിന് മമ്മൂക്കാനെ അറിയാം. അവർ ലോ കോളേജിൽ മമ്മൂക്ക പഠിക്കുന്ന കാലത്ത് അവിടെ മാജിക്കിനൊക്കെ പോയിട്ടുണ്ട്. കല്ലുടനി സാറിനെ അറിയാം, അപ്പോൾ ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ട്. ചക്കരകുമ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ഷൂട്ടിംഗ്. പിന്നെ സ്കൂൾ വീട്ടിൻ്റെ അടുത്ത് പണ്ട് കൊച്ചിൽ, അതായത് ഏറ്റവും ഫസ്റ്റ് കണ്ട ഷൂട്ടിംഗ് എന്താണെന്നറിയോ, ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ സ്കൂളിൽ ഇഞ്ചക്ഷൻ വയ്ക്കാൻ കൊണ്ടുപോകുമല്ലോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ കോഴിക്കോടാണ്. അപ്പോൾ ബീച്ചിൽ കൂടെ പിള്ളേരെ ഇങ്ങനെ ടീച്ചേഴ്സ് നടത്തി കൊണ്ടുപോകുമ്പോൾ അവിടെ ലിസയുടെ ഷൂട്ടിംഗ്, ജയൻ ഞാൻ കാണുന്നതാണ് എൻ്റെ ഓർമ്മ. ജയൻ, ഭവാനി, വിതുബാല, ഇവർ 3 പേരുള്ള ഒരു ഇങ്ങനെ നോക്കിയിട്ട് പോകുമ്പോൾ ജയനെ കന്ന്, ജയനെ കന്ന് കണ്ട ഓർമ്മ ഇപ്പോഴും ഉണ്ട് എനിക്ക്. കാറിലിരുന്ന് സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ കുട്ടികളായിട്ട് ഇങ്ങനെ പോവാ അവിടെ. അപ്പം ഇങ്ങനെ നോക്കി അതൊക്കെയാണ് അങ്ങനെയൊക്കെ കണ്ട ഓർമ്മ. ഷൂട്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കി അഭിനയിക്കും വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ വെറുതെ, ആ പാട്ടൊക്കെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ അഭിനയിക്കും കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട്. അങ്ങനെയൊക്കെ ഒരു ക്രേസാണ്. എന്നാലും ഇതിൽ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഡെയ്സിയിൽ, ഡെയ്സിയിൽ കിട്ടാൻ കാരണം കൊച്ചിൻ കലാഭവനിൽ ഞാൻ ഡാൻസ് പഠിക്കുമായിരുന്നു. ഡാൻസ് പഠിപ്പിക്കും, ശനി നായർ ഡാൻസ് പഠിക്കും. പഠിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടുത്തെ ട്രൂപ്പിലും കൂടി ചേരാൻ പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞു. കൊച്ചിൻ കലാഭവനിലെ ഡാൻസ് ട്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. അതിൻ്റെ പ്രോഗ്രാം ടൗൺ ഹാളിൽ, അതായത് നോർത്ത് ടൗൺ ഹാൾ. അപ്പോൾ അവിടെ തോംസൺ ഫിലിംസിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ, സൈഫുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ, പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ വന്നിരുന്നു പ്രോഗ്രാം. അപ്പം സൈഫുദ്ദീൻ ക എൻ്റെ ഫാദറിനെ അറിയും. അപ്പോൾ പറഞ്ഞു തസ്നി മോൾക്ക് താല്പര്യമുണ്ട്, പുതുമകൾ വെച്ചൊരു പടം എടുക്കുന്നുണ്ട് തോംസൺ ഫിലിംസ്, ഡെയ്സി എന്നാ പേര്, പ്രതാപ് പോത്തനാണ് ഡയറക്ടർ, ഊട്ടിയിലാണ് ഷൂട്ടിംഗ്. അപ്പം ഞാനിന്ന് അവളോട് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം, ഈ കച്ചേരി പഠിക്കാണ് എൻ്റെ ഓഫീസ്, അപ്പം നിങ്ങൾ ഒന്ന് വന്ന് അവളൊന്ന് കാണിക്കും, കുട്ടിയെ ഒന്ന് കാണിക്കും അവരെ. അപ്പം ഞാനും മമ്മിയും എൻ്റെ ഫാദറും കൂടി അവിടെ പോയിട്ട് തോംസൺ ഫിലിംസ് ചെല്ലുമ്പോൾ മേശപ്പുറത്ത് ഇത്ര കുമ്പാരം കൂട്ടിയിട്ടിരിക്കുക ഫോട്ടോസ്, ഈ അന്നത്തെ കാലാലോചിക്കണേ സെലക്ട് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയെങ്കിലും ഉണ്ട് അന്നത്തെ കാലത്ത്. ഇങ്ങനെ അങ്ങനെ ഓരോ പാക്കറ്റ് പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ നോക്കുക, അഭിനയിക്കാൻ താല്പര്യമുള്ളവരെ ഫോട്ടോ, അത് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ, ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളുടെ ഫോട്ടോസ്. അപ്പം എന്നിങ്ങനെ കണ്ടു, സംസാരിച്ച് ഇഷ്ടം അഭിനയിക്കാൻ ഇഷ്ടമാണോ, ആ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ശരി ഓക്കെ എന്ന് പറഞ്ഞ് എന്ന് നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഒരു മാസം ഊട്ടിയിൽ ഞങ്ങൾ ഫാമിലി അടക്കമാണ് പോയത്, കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. അവിടെ വെച്ചാണ് എം ടി സാറ് വന്നിരുന്നു ആ സെറ്റിൽ. ആ സെറ്റിൽ വെച്ചാൽ അത് അത് എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് ഭയങ്കര ഞാൻ നെട്ടിപ്പോവാ ഇപ്പോഴും കേട്ടോ. അന്ന് എനിക്ക് ഇവരുടെ വിലയൊന്നും അറിയില്ല. അതാണ് പ്രതാപ് പോത്തൻ്റെ ചേട്ടൻ്റെ ഹരിപോത്തൻ സാറ്, സാറ് ഒരു പ്രൊഡ്യൂസർ, വി ബി കെ മേനോൻ, ഇവരൊക്കെ മലയാള ഇൻഡസ്ട്രിയിൽ വലിയ ആൾക്കാരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഫസ്റ്റ് പടമല്ലേ. ഇവരൊക്കെയാണ് അന്ന് സെറ്റിലുള്ളത്. പ്രതാപ് സാറ്, അശോക് കുമാർ സാറാണ് ക്യാമറ, പുള്ളിക്കാരൻ്റെ അസോസിയേറ്റ് ആയിരുന്നു സുഹാസിനി ചേച്ചി. പക്ഷേ അശോക് കുമാർ ക്യാമറമാൻ, അതും വലിയ ക്യാമറമാൻ. കമലഹാസൻ വരുന്നു, പിന്നെ എന്താ പറയുക, കമലാ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നു. കമലഹാസനൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടൊക്കെ അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ആൾക്കാരെ കൂടെ ഫസ്റ്റ് വരുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അത് എന്താണ് അതിൻ്റെ ഗൗരവം എന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രായം അത്രയല്ലേ ഉള്ളു. അതങ്ങനെ അഭിനയിച്ചപ്പോൾ കൊള്ളാലോ, ഭയങ്കര രസം. യൂണിഫോം ഇടാ, രാവിലെ ലൗഡയിൽ സ്കൂൾ ഊട്ടിയിൽ പോയിട്ട് അഭിനയിക്കുന്നു. വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും അവിടെ ഊട്ടിയല്ലേ, ഭയങ്കര തണുപ്പാണ്, അപ്പം നിർത്തും. ഷൂട്ടിംഗ് വരുന്നു, പിന്നെ പ്രതാപ് സാർ എല്ലാവരെയും വിളിക്കുന്നു, ക്യാൻ ഫെയർ ഇടുന്നു, ചപ്പാത്തി തന്നെ കിച്ചണിൽ പോയിട്ട് ഉണ്ടാക്കുന്നു, ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യുന്നു വെറുതെ, മാറ്റി നിർത്തി ഞങ്ങൾ തന്നെ കഴിക്കുന്നു. ഭയങ്കര രസമുണ്ട് അവിടെ, എല്ലാം പുതിയ കുട്ടികൾ അങ്ങനെ. അപ്പോൾ അത് കൊള്ളാലോ, അങ്ങനെ ഫസ്റ്റ് കിട്ടുന്ന കാശ് 2000 കിട്ടുമെന്ന് പൈസ ആദ്യമായിട്ട് കേട്ടോ. ഭയങ്കര യോ, എനിക്ക് തന്നെ അത്ഭുതമായി, ഇത്രയും കാശ് എൻ്റെ കയ്യിൽ വന്നല്ലോ, അത് കൊള്ളാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ വെച്ചാണ് എം ടി സാറ് എനിക്ക് ആരണ്യകം എന്ന് പറയുന്നൊരു മൂവിയിലേക്ക് എന്നെ പറയാൻ, പാർവതിയുടെ അനിയത്തിയായിട്ട്. പക്ഷേ അതൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ കാണിച്ച് സാറ് പറഞ്ഞു ഞാൻ പറയാട്ട മോളെ, നമ്മുടെ കുട്ടി വന്നല്ലോ അറിയാലോ, എന്തായാലും നോക്കാം, നല്ല ക്യാരക്ടർ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സാർ അവിടെ എത്തുമ്പോഴേക്കും ഗുരുവായൂർ ശശിയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ, സ്വന്തം അനിയത്തിനെ തന്നെ എടുത്തു. ആ കുട്ടി ഇപ്പോൾ ഇല്ല, മരിച്ചു പോയൊരു മോളിൽ, പാർവതിയുടെ വേറൊരു അനിയത്തി ഉണ്ടായിരുന്നു, നടുക്കൊരു മോള്, 3-ാമത്തെ ആള്, പുള്ളിക്കാരി എന്നെ അഭിനയിക്കുക പടത്തിൽ, അവരെന്നെ റെക്കമെൻഡ് ചെയ്ത് വന്നതാണ്. ആ സങ്കടം തീർക്കാനാണ് വൈശാലി എന്ന് പറഞ്ഞ പടത്തിലേക്ക് എന്നെ വെറുതെ. അന്നും നമുക്കറിയില്ല കേട്ടോ, ഈ ട്രാക്ക് കൂട്ടുകാരിയായി അതുപോലെ പോകുന്നു നമുക്കറിയില്ലായിരുന്നു.
സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് ഹീറോയിൻ ആവാനൊന്നും തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടുമില്ല. അതിനുള്ള ക്രേസും ഇല്ലായിരുന്നല്ലോ. കിട്ടുന്ന റോള് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ എം ടി സാറിന്റെ റെക്കമെൻഡിലാണ് വൈശാലിയിൽ ചെല്ലുന്നത്. അപ്പൊ ഭരതൻ സാറിനൊക്കെ വലിയ കാര്യമായിരുന്നു. മധു അമ്പാട്ട് ആയിരുന്നു ക്യാമറമാൻ. മധു അമ്പാട്ട് സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഫാദറിന് നന്നായിട്ട് അറിയാം. കാരണം പുള്ളിയുടെ അച്ഛൻ ഭാഗ്യനാഥ് മജീഷ്യനായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറിന് നന്നായി അറിയാം. അപ്പോൾ മധു അമ്പാട്ടിന് മജീഷ്യൻ്റെ മോളാന്ന് പറഞ്ഞപ്പോൾ എന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ വിധുബാല കഴിഞ്ഞ് പിന്നെ മജീഷ്യൻ്റെ മോളിൽ തെസ്നിയ അല്ലേ വരുന്നത് എന്നൊക്കെ മധു അമ്പാട്ട് സാറ് പറയാറുണ്ട്. അപ്പോൾ അതും വലിയൊരു സംഭവം, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സെറ്റായിരുന്നു വൈശാലി എന്ന് പറയുന്നത്. വലിയ സെറ്റ്, ഗീതച്ചീര കാണുന്നു ആദ്യമായിട്ട്. പിന്നെ വൈശാലി വരുന്നു, ബോംബെയിൽ നിന്ന് ഒരു സുബർണ എന്ന് പറയുന്നൊരു കുട്ടി വരുന്നു. അതും അങ്ങനെ തോഴിയൊക്കെ ആയിട്ട് ഒന്ന് മുഖം കണ്ടാൽ മതിയല്ലോ. അപ്പം ഞാനിങ്ങനെ പറയും വൈശാലിയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്ന് നമുക്കൊന്ന് ഫേസ് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. ആ സിനിമ അപ്പോഴും ഗൗരവമാക്കി ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. രസം, അത്രയേ ഉള്ളൂ.